നെതർലാൻഡ് തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നടത്തിയ പുരി ജഗന്നാഥ രഥയാത്രയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാകിസ്ഥാനികളെ ആസൂത്രിത ശ്രമം. പരമാവധി പ്രകോപനമുണ്ടാക്കാൻ പാകിസ്ഥാനികൾ ശ്രമിച്ചെങ്കിലും സംയമനം പാലിച്ച് ഇന്ത്യൻ സമൂഹം രഥയാത്രയുമായി മുന്നോട്ട് പോയതുമൂലം സംഘർഷം ഒഴിവായി. സംഭവത്തിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ തത്വമയ ന്യൂസിന് ലഭിച്ചു. ഈ കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കായിരുന്നു സംഭവം. ഇസ്കോണിന്റെ നേതൃത്വത്തിലായിരുന്നു രഥയാത്ര. ഡാം സ്ക്വയറിൽ നിന്നാരംഭിച്ച പുരി ജഗന്നാഥ യാത്ര നഗരം പ്രദക്ഷിണം ചെയ്ത് ഡാം സ്ക്വയറിൽ തന്നെ സമാപിച്ചു. രഥയാത്രയിൽ വിദേശികളും ഇന്ത്യക്കാരുമടക്കം 500-ലധികം കൃഷ്ണഭക്തരാണ് ഉണ്ടായിരുന്നത്. രഥയാത്ര സമാപിച്ച സമയത്താണ് അപ്രതീക്ഷിതമായെന്നോണം പാകിസ്ഥാനി സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 60-ഓളം പേർ സ്ഥലത്തേക്ക് കുതിച്ചെത്തിയത്. ചെറിയ മൈക്ക് കയ്യിലേന്തിയ ഇവർ നിരവധി പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി. പോസ്റ്ററുകളും ബാനറുകളും കയ്യിലേന്തിയായിരുന്നു പ്രകോപനം. കാശ്മീരിന് ഐക്യദാർഢ്യം, ഇന്ത്യ ഗോബാക്ക് തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പാകിസ്ഥാനികൾ മുഴക്കിയത്. കാശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യ ഭീകരവാദം നിർത്തണമെന്നും പ്രകോപനമായെത്തിയ പാകിസ്ഥാനികൾ ഭീഷണി മുഴക്കി. ഇന്ത്യ കാശ്മീരിൽ സ്വീകരിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധ സമീപനമാണെന്ന് ആരോപിച്ച പാകിസ്ഥാനികൾ പ്രധാനമന്ത്രി മോദിയെയും അപമാനിക്കാൻ ശ്രമിച്ചു. വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും പാകിസ്ഥാനികൾ രോഷം പ്രകടിപ്പിച്ചു. സംഭവം തികച്ചും ആസൂത്രിതമായിരുന്നുവെന്നാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ ആരോപണം. വർഷങ്ങളായി ആംസ്റ്റർഡാമിൽ ഇസ്കോണിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതാണ് പുരി ജഗന്നാഥ യാത്ര. മുൻ വർഷങ്ങളിലൊന്നും ഇത്തരം പ്രകോപന സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. കൃഷ്ണഭക്തരുടെ രഥയാത്രയിലേക്ക് പാകിസ്ഥാനികൾ കൂട്ടത്തോടെയെത്തി പ്രകോപനം സൃഷ്ടിച്ച സംഭവത്തിൽ ഓവർസീസ് ഫ്രണ്ട് BJP പ്രതിഷേധിച്ചു. മതപരമായ ചടങ്ങുകൾക്ക് നേരെ പ്രകോപനം സൃഷ്ടിച്ച സംഭവത്തിൽ ആംസ്റ്റർഡാമിലെ വിവിധ ഇന്ത്യൻ സംഘടനകളും പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ഇന്ത്യൻ സംഘടനകൾ ആവശ്യപ്പെട്ടു. പാകിസ്ഥാനികളുടെ തെമ്മാടുത്തതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ആംസ്റ്റർഡാം മേയർക്ക് പരാതി നൽകുമെന്നും ഓവർസീസ് ഫ്രണ്ട് BJP നേതാക്കൾ അറിയിച്ചു. വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് നേരെ പ്രകോപനം സൃഷ്ടിക്കുന്ന പാകിസ്ഥാനികളുടെ സമീപനത്തെതിരെ ഇന്ത്യയിലും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.